നമസ്കാരം. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എത്ര കോടി രൂപയുടെ കരാറാണ് ഇതുവരെ കിട്ടിയത്? എന്താ ഈ ഊരാളുങ്കലിന് മാത്രം കരാർ കൊടുക്കുന്നത്? ഊരാളുങ്കൽ അല്ലാതെ ഇവിടെ മറ്റ് കൺസൾട്ടൻസികളോ ഏജൻസികളോ ഇല്ലേ? ഊരാളുങ്കൽ സൊസൈറ്റി സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായും നമ്മളത് അംഗീകരിക്കുന്നു, സഹകരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത്രയധികം കരാറുകൾ ഈ ഊരാളുങ്കലിന് മാത്രം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ഇതിനു മുൻപും നമ്മൾ തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏതാണ്ട് 1500 കോടി രൂപയിൽ ഏറെ തുകയുടെ വിവിധ കരാറുകളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് അധികൃതമായത്, ഏതൊക്കെയാണ് അനധികൃതമായത് എന്ന് മാത്രമാണ് അന്വേഷിക്കേണ്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതൊക്കെ അന്വേഷിച്ചുകൊള്ളും, ആദായ നികുതി വകുപ്പും അതൊക്കെ അന്വേഷിച്ചുകൊള്ളും, എങ്കിലും ഒന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിർമ്മാണങ്ങളും കമ്പ്യൂട്ടർ വിതരണവും IT സേവനവും ഉൾപ്പെടെ 8 ലേറെ മേഖലകളിലെ പ്രവർത്തനമുണ്ട്. എൻഫോഴ്സ്മെന്റ് ചോദിച്ചിരിക്കുന്നത് എല്ലാത്തരം പദ്ധതികളുടെയും പണമിടപാട് കണക്കാണ്. ഏതാണ്ട് കഴിഞ്ഞ 5 വർഷത്തെ ഇതുമായി ബന്ധപ്പെട്ട പണമിടപാട് കണക്കുകളാണ് ഇപ്പോൾ ED ചോദിച്ചിരിക്കുന്നത്. പദ്ധതി വിശദാംശങ്ങളും 2017-18 വർഷങ്ങളിൽ ഊരാളുങ്കലിന് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന പദ്ധതികളുടെ പരമാവധി മുടക്ക് ചെലവ് 50 കോടിയായിരിക്കെ കോടികൾ മുടക്കുവാനുള്ള പദ്ധതികൾ നൽകിയിരിക്കുന്നു. 50 കോടി വരെ മുടക്കാനുള്ള ആ ഒരു ആസ്തിയും അതിന്റെ നിയമ വശവും ഉള്ളപ്പോഴാണ് അതല്ലാതെ എത്രയോ കോടികളുടെ കരാറുകൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയിരിക്കുന്നത്. അതിൽ കിഫ്ബി പദ്ധതികൾ മുതൽ സെക്രട്ടേറിയറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരെയുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എങ്ങനെ കരാർ കിട്ടി എന്ന സംശയത്തോടെ ചോദിക്കുന്നവരുമുണ്ട് കേട്ടോ. 2016-17 വർഷം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ താഴത്തെ നിലയിൽ നവകേരളം ആക്ഷൻ പ്ലാനിന് വേണ്ടി വർക്ക് സ്റ്റേഷനും ക്യൂബിക്കളും നിർമ്മിക്കുന്ന പ്രവൃത്തി നൽകി. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ഓഫീസിന്റെ നവീകരണവും ഈ കരാറും ലഭിച്ചത് വേറാർക്കുമല്ല, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തന്നെയാണ്. ചെറുപുഴ ഉളിക്കൽ ഹിൽ ഹൈവേയുടെ 59 കിലോമീറ്റർ പണിയാൻ 205 കോടിയുടെ കരാറാണ് ഊരാളുങ്കലിന് നൽകിയത്. ഈ പറയുന്നത് പ്രധാനപ്പെട്ട കരാറുകൾ മാത്രമാണ് കേട്ടോ. 1500 കോടി രൂപയുടെ കരാർ മൊത്തമുണ്ട്, ഒരുപാട് കരാറുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തൊണ്ടയാട് ഫ്ലൈ ഓവർ 52 കോടി, രാമനാട്ടുകര ഫ്ലൈ ഓവർ 75 കോടി, താമരശ്ശേരി ചുരം റോഡ് 1.85 കോടി എന്നീ 40 കരാറുകൾ ടെൻഡറില്ലാതെയാണ് ഊരാളുങ്കലിന് കൊടുത്തത്. ഒരു ടെൻഡറും വിളിക്കുന്നില്ല, ആർക്കും ഒരു അതിനകത്തൊരവകാശവുമില്ല, ടെൻഡർ വിളി മറ്റ് നടപടിക്രമങ്ങളും ഒന്നുമില്ല. തോന്നുന്ന വഴി അങ്ങ് കരാറ് എല്ലാ പദ്ധതികളും ഒക്കെ അങ്ങ് എഴുതി കൊടുക്കുകയാണ്. ഇതെന്താ ഇവിടുത്തെ സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുകയാണോ ഈ കൊടുക്കുന്നത്? അല്ല, ഇവിടുത്തെ ജനങ്ങളുടെ പണമാണ്. ഇങ്ങനെ തോന്നിയ വഴി ഊരാളുങ്കൽ സൊസൈറ്റിക്കും അതിന്റെ ബന്ധപ്പെട്ടവർക്കും മാത്രം ഇങ്ങനെ തുക എഴുതി കൊടുക്കുകയും കരാർ എഴുതി കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുകയില്ലേ? പൊതുജനം ചോദിക്കുകയില്ലേ? കാരണം അത് അവരുടെ പണമല്ലേ. ഇനി അടുത്തത്, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ നൽകിയ പദ്ധതി 300 കോടി രൂപയുടെ ഇടപാടാണ്. അതായത് IT വകുപ്പിന്റെ കീഴിൽ സ്മാർട്ട് സ്കൂൾ പദ്ധതിക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്നിവ നൽകിയ പദ്ധതി IT വകുപ്പിന്റെ കീഴിലാണ്. അപ്പോൾ അന്ന് IT സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന സംശയത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. ഇതിനു പുറമെ സ്വകാര്യ മേഖലയിൽ സൊസൈറ്റി നടത്തിയ ഇടപാടുകൾ വഴിയും പലകുറി കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പരാതി. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് ED പരിശോധന നടത്തിയിരുന്നു. അന്നേരമാണ് ഈ കരാറിന്റെ വിശദാംശങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള കരാറിന്റെ പ്രധാനപ്പെട്ട കരാറുകളുടെ വിശദാംശങ്ങളൊക്കെ ലഭിച്ചത്. ഈ കരാറുകൾ യാതൊരു ടെൻഡർ നടപടിക്രമങ്ങളോ പാലിക്കാതെ എങ്ങനെ ഈ സൊസൈറ്റിക്ക് ലഭിച്ചു? മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണോ ഈ കരാറുകൾ നൽകിയത്? അല്ലെങ്കിൽ തന്നെ വിവിധ വകുപ്പുകളുടെ കരാറാണല്ല. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട കരാറുണ്ട്, അതുപോലെ തന്നെ പൊതുഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട കരാറുണ്ട്, IT വകുപ്പുമായി ബന്ധപ്പെട്ട കരാറുണ്ട്. അങ്ങനെ വിവിധ വകുപ്പുകളുടെ കരാറുകൾ എങ്ങനെ ഇത്തരത്തിൽ ഒരു സൊസൈറ്റിക്ക് മാത്രം? ഈ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ ആഗോള സ്ഥാപനമാണോ? ഒരു സൂപ്പർ മാർക്കറ്റാണോ? ഒന്നുമല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കൺസൾട്ടൻസികളും അതുപോലെ തന്നെ കരാർ ഏറ്റെടുത്ത് നടത്തുന്നവരും ഒക്കെയുണ്ട്. സ്വകാര്യ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെയുള്ള മേഖലകളൊക്കെ തന്നെയുണ്ട്, കമ്പനികളൊക്കെ തന്നെയുണ്ട്. അവരെയൊന്നും ടെൻഡറിൽ പോലും പങ്കെടുപ്പിക്കാതെ, ടെൻഡറിനെ ക്ഷണിക്കാതെ, ടെൻഡർ പത്രത്തിൽ അതിന്റെ പരസ്യമോ കാര്യങ്ങളോ കൊടുത്തോ എന്ന് നമുക്കറിയില്ല. അതോ ഇനിയിപ്പം പത്രത്തിന്റെ ഒരു കോപ്പിയിൽ മാത്രം കൊടുത്തോ, ദേശാഭിമാനിയിൽ മാത്രം കൊടുത്തോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ടെൻഡർ നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ കൃത്യമായ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വ്യക്തമായ നിയമത്തെ കാറ്റിൽ പറത്തിയുള്ള പ്രവൃത്തികളാണ് ഊരാളുങ്കലിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമായിരിക്കുന്നു. ഇത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കണം. എത്ര കോടി രൂപ ഇതിനകത്ത്, 1500 കോടി രൂപ കൊടുത്തതിൽ എത്ര കോടി രൂപ എങ്ങനെയൊക്കെ മറിഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്, M. ശിവശങ്കറിന് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക്, CM രവീന്ദ്രന്, CM രവീന്ദ്രന്റെ ബന്ധുക്കൾക്ക്, ഇതിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർക്കൊക്കെ കിട്ടിയത്, അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ഇവർക്കുണ്ടായത്? ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം ഇങ്ങനെ കോടികളുടെ കരാർ കിട്ടുന്നത് എന്തേ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഊരാളുങ്കലിനെ മാത്രം ഇങ്ങനെ പൊക്കി പിടിച്ചു വച്ചിരിക്കുന്നത്.
പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഊരാളുങ്കലിൽ നിന്ന് ഊരാൻ ഇത്തിരി പാടുപെടും, അല്ലെങ്കിൽ ഊരാളുങ്കൽ ഊരിയെടുക്കാൻ നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.